مهانا يا عمزة رضي الله عنه أبل غيرنايا ورأوستا أبسترن تيدوندو هذا أديم ممزعم زبيرم هذا أكلي كوي أنا بذكر تيل إنغري عند غوري كلكو أديم ممزع زبيرم ديجة ديجود كديك غيان جيل كارمي تيلان يدم بالو مايا بود جان يمي ماتي كمر غريشي غجين تين ما داي بود غيان صحابي غير قوي رمنا ما كنت عايبا
ശത്രുക്കൾ തലനെട്ടു പോയി ഭയമില്ല എന്നൊട്ടു സമാപര തടയുന്ന പരിശുഭൈരയ തിരുനേത്തി വിളിക്കാനല്ലാതെ ആരും പോകല്ല അപ്പോഴതാ ചില ഉത്തരം നൽകുന്നു തിരുവേണി ചുമത് യുദ്ധം നടക്കുകയേ അത് ചെയ്യുന്നേ ശത്രുകൾ വാരി കൂട്ടുന്നല്ല സ്വാഭികൾ പോയി താഴ്വര ശത്രുക്കൾ തലവിട്ട് പോയി ഭയമില്ല എന്നൊത്ത് സാപര അബൂ സുഫിയാന്റെ പട്ടാളം ജീവനും കൊണ്ട് പല ഭാഗത്തേക്ക് ഓടുകയാണ് അവരോടിച്ചിരിക്കുകയാണ് ആ സമയത്ത് റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട സുഹാബ അവിടെ വിജയം ഭരിക്കുകയാണ് പൂർണ്ണമായ വിജയം സുഹാബത്തിന്റെ കയ്യിലാണ് അബൂ സുഫിയാന്റെ പട്ടാളം ജീവനും കൊണ്ട് ഓടിക്കഴിഞ്ഞു അപ്പോഴേക്ക് താഴെയുള്ള സ്വഭാവത്ത് അബൂ സുഫിയാന്റെ പട്ടാളക്കാർ ഒഴിച്ചിട്ട് പോയ വാളുകള് അമ്പുകള് ചാത്തുളികള് ആയുധങ്ങള് പടക്കോപ്പുകള് ഒക്കെ വാരിക്കൂട്ടുകയാണ് സ്വഭാവത്ത് വാരിക്കൂട്ടുന്നു ഇതാര് കണ്ടു മുകളിൽ അമ്പയിട്ട് സ്വഭാവത്ത് കണ്ടു അബൂ സുഫിയാന്റെ പട്ടാളം ചെറിയ ഓടിയിരിക്കുന്നു റസൂലുള്ളാഹിന്റെ സ്വഭാവത്ത് ആയുധങ്ങളും പടക്കോപ്പുകളും പട്ടണ സാധനങ്ങളും ഒരുമിച്ച് കൂട്ടുന്നു ഇത് കണ്ട അമ്പയിറ്റിന് നിയോഗിച്ച സ്വഭാവത്ത് പറഞ്ഞു നമുക്ക് പൂർണ്ണമായ വിജയം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് പടക്കളത്തിലേക്ക് ഇറങ്ങാം ശത്രുക്കൾ പോയിട്ടുണ്ട് എന്നെ മലമുകളിൽ നിൽക്കേണ്ട ആവശ്യമില്ല നമുക്ക് താഴെ ഇറങ്ങാം എന്ന് ചില സ്വഭാവത്ത് പറഞ്ഞപ്പോൾ മഹാനായ ലീഡർ സുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു റസൂല പറഞ്ഞിട്ടുണ്ട് റസൂല വിളിച്ചാലല്ലാതെ ഇറങ്ങാൻ പാടില്ല എന്ന് റസൂല കർക്കശമായി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇറങ്ങരുത് എന്ന് മഹാനായ സുബൈർ റളിയല്ലാഹു പറഞ്ഞപ്പോൾ സഹാബികൾ ന്യായം പറഞ്ഞു ഓ സുബൈറേ അത് റസൂല പറഞ്ഞത് യുദ്ധം നടക്കുകയാണെങ്കിലാണ് ഇപ്പൊ യുദ്ധം കഴിഞ്ഞിട്ടുണ്ട് അവരുടെ ന്യായം അതായിരുന്നു യുദ്ധം നടക്കുന്നെങ്കിലാണ് ഇറങ്ങണ്ടെന്ന് റസൂല പറഞ്ഞിട്ടുള്ളത് ഇത് യുദ്ധം കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞ് മലമുകളിൽ നിർത്തിയ 51 സുഹാബാത്തിൽ നിന്ന് 13 സുഹാബികൾ ഒഴികെ ബാക്കിയുള്ളവർ പടക്കടത്തിലേക്ക് ഇറങ്ങി ഞങ്ങൾ മരിച്ചാലും വിജയിച്ചാലും നിങ്ങൾ പടക്കളത്തിലേക്ക് ഇറങ്ങി വരരുത് ഞാൻ വിളിച്ചെങ്കിൽ മാത്രമേ വരാൻ പാടുള്ളൂ എന്ന് മഹാനായ പ്രവാചകൻ പറഞ്ഞിരുന്നു സുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു പോകരുത് മക്കളെ പോകരുത് നേതാവിന്റെ കൽപ്പന നേതാവിന്റെ വാക്ക് അംഗീകരിക്കണം അംഗീകരിച്ചില്ല അപകടം വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇറങ്ങരുത് എന്ന് പറഞ്ഞപ്പോൾ സ്വഭാവത്തിൽ ഭൂരിപക്ഷവും പറഞ്ഞു അത് യുദ്ധം നടക്കുമ്പോഴേക്കാണ് ബാധകമുള്ളത് ഇപ്പോൾ യുദ്ധം കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് ആ 12 സുബൈറും അങ്ങനെ 13 പേര് ഒഴികെ ബാക്കിയുള്ള സ്വഭാവത്തെല്ലാം പടക്കളത്തിലേക്ക് ഇറങ്ങിയപ്പോൾ സുബ്ഹാനല്ലാഹ് എന്താണ് സംഭവിക്കുക എന്ന് കൂടി കേൾക്കട്ടെ സ്വഭാവത്തിന് ബാക്കി നിർത്തിയിട്ട് ബാക്കിയുള്ള സ്വഭാവത്തിന്റെ പടക്കളത്തിലേക്ക് ഇറങ്ങിയപ്പോൾ
Yeah.
റസൂലുള്ളാഹിന്റെ സഹാബ ചിന്നഭിന്നമായി ഓടുകയാണ്. ഇക്രിമത്ത്, ഖാലിദ്, അതുപോലെ അബൂ സുഫിയാനൊക്കെ പടക്കളത്തിലാണ്. അവർ പറയുന്നു മുഹമ്മദിന്റെ അനുയായികളെ പൊടി പോലും ഇവിടെ കാണുവാൻ പാടില്ല, കണ്ടുപോകരുത് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹിന്റെ സഹാബത്തിനെ തുരത്തുകയാണ്. അപ്പോഴേക്കാണ് അബൂ ഹാമർ ചങ്ങാതി ഒരു കള്ളക്കുഴി കുഴിച്ചു വെച്ചു റസൂലുള്ളാഹിക്ക് വേണ്ടി. റസൂലുള്ളാഹിങ്ങൾ ആ കുഴിയിലേക്ക് വീഴുകയാണ് പൊരുതിക്കൊണ്ടിരിക്കുമ്പോൾ. അപ്പൊ റസൂല കുഴിയിലേക്ക് വീണു. ഈ വീട്ടിൽ സ്വഹാബത്ത് അറിയുന്നില്ല, സ്വഹാബത്ത് അറിയുന്നില്ലെന്ന് മാത്രമല്ല റസൂലുള്ളാഹിനെ സ്വഹാബത്ത് കാണുന്നില്ല. അപ്പോഴൊക്കെ ഒരു വാർത്ത വരുന്നു, റസൂലുള്ളാഹി തങ്ങൾ വഫാത്തായി പോയി, കാണുന്നില്ല, വാർത്ത പറഞ്ഞു റസൂലുള്ളാഹി തങ്ങൾ ശത്രുക്കളാൽ വധിക്കപ്പെട്ടു പോയി എന്ന വാർത്ത അങ്ങോട്ട് പറഞ്ഞപ്പോൾ സ്വഹാബത്ത് നിക്കാഹ് ഇല്ലാതെയായി. ഞങ്ങൾക്ക് എന്തിനാണ് ഇത് ജീവിതം എന്ന് പറഞ്ഞുകൊണ്ട് പല സ്വഹാബത്തും പടക്കളത്തിലേക്ക് ഇറങ്ങി സ്വയം തമ്മ തമ്മിൽ വെട്ടിയിട്ട് ഷഹീദാവുകയാണ്. ശത്രുക്കളാർന്ന് മനസ്സിലാക്കി വെട്ടുകയാണ്. അങ്ങനെ ഷഹീദായി കിടക്കുന്നു, ഷഹീദായി കിടക്കുന്നു. സ്വഹാബത്ത് പരിഭ്രാന്തരായിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. ആ ഓടുമ്പോഴേക്കാണ് അള്ളാഹു റസൂലിനെ കണ്ടുമുട്ടുന്നു. ആരെന്ന് കൂടി കേൾക്കൂ, സ്വഹാബത്തിന് പാഴപ്പെടുകയും ചെയ്തപ്പോഴേക്കാണ് മഹാനായ അബൂ തൽഹ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പോകുമ്പോഴേക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ കുയിൽ വീട് കിടക്കുന്നു. അബൂ തൽഹ കണ്ടുകൊണ്ട് ഞെട്ടി എന്ന് മാത്രമല്ല, മഹാനായ പ്രവാചകരെ കൈപിടിച്ചുകൊണ്ട് മേൽപോട്ട് പൊക്കി. എന്നിട്ട് അബൂ തൽഹ വിളിച്ചു പറഞ്ഞു, തഹ റസൂൽ കൊല്ലപ്പെട്ടില്ല, പടക്കളം വീട്ടാരും ഓടിയല്ല. വിളിച്ചു പറയുന്നു, ഓ സുഹാബ, അള്ളാഹുവിന്റെ റസൂൽ വഫാത്തായിട്ടില്ല, അള്ളാഹുവിന്റെ റസൂൽ പടക്കളത്തിലുണ്ട് സുഹാബത്ത് എന്ന് അബൂ തൽഹ എന്ന് വിളിച്ചു പറഞ്ഞപ്പോ അത് കേട്ട് സുഹാബത്ത് പടക്കളത്തിൽ ഓടി വരികയാണ്. സുഹാബത്ത് ഓടി വന്നു എന്ന് മാത്രമല്ല റസൂലുള്ളാഹി തങ്ങളുടെ കൂടെ അലി, ഹൈദർ, ഉമർ ഫാറൂഖ് പ്രഗത്ഭരായ സുഹാബത്തെല്ലാം പൊരുതുകയാണ്. ആ പൊരുതുമ്പോൾ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഹബീബേ നിങ്ങൾ അല്പം മാറി നിൽക്കണം, ഹബീബേ അപകടമാണ് നിങ്ങൾക്ക് വേണ്ടിയാണ് അവർ ദാഹിക്കുന്നുള്ളത്, അതുകൊണ്ട് ഹബീബേ നിങ്ങൾ മാറി നിൽക്കൂ എന്ന് റസൂലിനോട് ഉമർ ഫാറൂഖ് തങ്ങൾ പറഞ്ഞപ്പോ റസൂലുള്ള പറയുന്നു, ഉമറേ ആയിട്ടില്ല കേട്ടോ, നിങ്ങളെ പടക്കളത്തിലേക്ക് ഇട്ടേച്ചുകൊണ്ട് ഓടിപ്പോകുന്ന നേതാവ് ഞാനല്ല, പോകുന്നുണ്ട് നമുക്ക് ഒന്നിച്ചു പോകാം, മരിക്കുന്നു ഒന്നിച്ച് മരിക്കാമെന്നല്ലാതെ അനുയായികളെ ശത്രുക്കളെ വായിലേക്ക് ഇട്ടേച്ചുകൊണ്ട് ഓടിപ്പോകുന്ന നേതാവ് ഞാനല്ല, അതുകൊണ്ട് ഓടിപ്പോകുന്ന പ്രശ്നമില്ല, നമുക്ക് ശത്രുക്കളുമായി പൊഴുതാൽ സ്വഹാബത്ത് എന്ന് പറഞ്ഞ് മഹാനായ പ്രവാചകർ അതാ പൊഴുതുകയാണ്. ആ പൊഴുതുള്ളൂ എന്ന് മാത്രം അല്ല കേൾക്കോ, ശിരസി പൊട്ടി ഇളം ഒരു മനുഷ്യൻ
ശരണത്തിൽ വരുന്നു ചേര അരവിന്ദ തിരി തറച്ചേ പവിത്രമാതാം തിരുസിന്നുകൾ ഉടനെ പൊട്ടി തെറിച്ചേ അശിറപ്പുകൾ കടലില്ല ഒരുവിന്ദ് പൊരുതി ഉമറും പറും കബുബക്കറും തിരുനബിയിൽ അരുവി അലിയും ചൊല്ലി പ്രബലരെ സുരക്ഷിതരായി മടങ്ങൂ അപകടമാ ചെറുത്ത് നിൽപ്പിൽ ആരായ പ്രവാചകർ സ്വഭാവത്തിന് കൂടെ നിന്നുകൊണ്ട് ശത്രുക്കളോട് പൊരുതുമ്പോഴേക്കാണ് മലമുകളിൽ നിന്നുകൊണ്ട് ഒരു കല്ല് റസൂലുള്ളാഹിന്റെ പടത്തൊപ്പിലേക്ക് വരുന്നു. റസൂലുള്ളാഹിന്റെ തലയങ്ങോട്ട് പൊട്ടുകയാണ്, ചോരയങ്ങൊലിക്കുകയാണ് റസൂലുള്ളാഹിന്റെ തലയിൽ നിന്ന്. അവരിപ്പോ നബിയെ മാറും, നബിയെ മാറൂ, റസൂലുള്ളാഹ് മാറിയില്ല. വീണ്ടും വരുന്നു ഒരു കല്ല് റസൂലുള്ളാഹിന്റെ മുൻപല്ലിലേക്ക് തെറിക്കുമ്പോൾ വരുന്നു. പല്ലം കഷ്ടമായി തെറിക്കുന്നു. ഈ രംഗം കണ്ടപ്പോൾ അവരൊക്കെ പറഞ്ഞു, നബിയെ നിങ്ങൾ മാറു, നബിയെ നിങ്ങൾ മാറി നിൽക്കൂ, നിങ്ങളുടെ ജീവനാണ് അവർക്ക് ആവശ്യമുള്ളത്, നിങ്ങൾ നഷ്ടപ്പെടുത്തിയാൽ എല്ലാ നഷ്ടപ്പെടുമെന്ന് അവർ വിചാരിക്കുന്നുണ്ട് നബിയെ. അതുകൊണ്ട് നിങ്ങളുടെ ജീവന് വലിയ പ്രാധാന്യമുണ്ട് റസൂലെ, നിങ്ങൾക്ക് വേണ്ടിയാണ് അവർ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് മാറു നബിയെ, ഞങ്ങൾ പൊരുതിക്കൊള്ളാമെന്ന് റസൂലിന്റെ പ്രിയങ്കര സ്വഹാബത്ത് പറഞ്ഞപ്പോൾ പറയുന്നു, സ്വാഭാ ഞാൻ മാറുന്ന പ്രശ്നമില്ല, നമ്മൾക്ക് മാറുന്നത് ഒന്നിച്ചിട്ട് മാറാമെന്നല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് മാറില്ല എന്ന് പറഞ്ഞ് റസൂല പടക്കളത്തിൽ നിന്നുകൊണ്ട് ശത്രുക്കളുമായി പൊരുതുകയാണ്. പൊരുതുമ്പോഴേക്കാണ് അള്ളാൻ റസൂലിനെ കൊലപ്പെടുത്താൻ വേണ്ടി ഒരു ധിക്കാരി അതാ പടക്കളത്തിലേക്ക് ഇറങ്ങുകയാണ് ആരെന്ന് കേട്ടോ. അവനുടനടിയോ തടവുകരെ പലവിധ അടവുകളോ പയറ്റവേ ചാടിവിട്ട വാളിനെത്തി കൂടെയുള്ളി ആടികടുകൾ ചൂടി മുതി കോടിയെത്തി അവനോട് ചാട്ട് അടവോട് നീക്ക അത് കണ്ടിട്ട് അടർക്കെല്ലാം പടയുടെ കുതൂല ഉടനടി കാലപിന്റെ വാടുവേ മഹാനായ പ്രവാചകന്റെ ചോദക്കൊരാഴ്ചകൊണ്ട് വടക്കലത്തിലേക്ക് ഇറങ്ങി വന്നു. മുഹമ്മദെ ഞാൻ നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞിട്ട് ഷെയ്ഖ് അങ്ങ് വാളങ്ങോട്ട് വീട്ടിയപ്പോൾ അലി റളിയല്ലാഹു അൻഹു തടുക്കുകയും തടുത്തു എന്ന് മാത്രമല്ല മഹാനായ പ്രവാചകൻ ഒരു കുത്ത് ശവളം കൊണ്ട് ആ ധിക്കാരിക്ക് നൽകിയപ്പോൾ അവൻ മുഹമ്മദ് സീർ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ പടക്കലത്തിന് ഓടിപ്പോവുകയും അവനെ കണ്ടുകൊണ്ട് പട്ടാളക്കാർ കല്യാണം ചെയ്തു എന്ന് ചരിത്രം രേഖപ്പെടുത്തുകയാണ്. അല്ല സുഹൃത്തുക്കള്, അത്ഭുതകരമായ പട നടന്നുകൊണ്ടിരിക്കുകയാണ്. ആർക്കും പരാജയം ഉറപ്പാണ്. റസൂലിന്റെ സ്വഭാവത്തോട് വിജയിക്കാൻ കഴിയുന്നില്ല. കാരണം എന്റെ മലമുകളിൽ ശത്രുക്കളാണ്, അവരെ നിയന്ത്രിക്കാൻ ആരെക്കൊണ്ടും കഴിയില്ല. അങ്ങനെ റസൂലിന്റെ സ്വഭാവത്ത് പരാജയം ഉറപ്പാണെന്ന് കണ്ടപ്പോൾ അല്ലാഹ് റസൂൽ എന്ത് ചെയ്തു എന്ന് കൂടി ശ്രദ്ധിക്കോ. ചവളം അതും ചാറ്റി ഉപയതി വലതീൻ മറിമാറ്റി നബിയുടെ ചവളം കേറുന്നേ വേദനയാലവൻ ആ തിരിലി ജോറായി വിളി ചതവോടുന്നേ അലബീനെ തുകൽ നബി ചാറ്റി അടവുകൾ അവനും പായേറ്റി കടുകം ഓങ്ങി വരും ചെയ്തു എന്ന് പറഞ്ഞു. ആ ധിക്കാരി പടക്കത്ത് ഓടിയപ്പോഴേക്ക് അവന്റെ അനുയായികള് അവനെ രാക്കന്മാർ പരീക്ഷിക്കുകയാണ്, ഇത് ധിക്കാരമാണോ നീ പറയുന്നെന്ന് പറഞ്ഞുകൊണ്ട് അവർ കളിയാക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, പടക്കലം അത്ഭുതകരമാണ്, വർണ്ണിക്കുവാൻ കഴിയുന്നില്ല, അതിശോചനമാണ്. സ്വഭാവത്ത് പലരും ഷഹീദായി കിടക്കുകയാണ്, പല സ്വഭാവത്തിന്റെ കൈകള് കാലുകള് മൂക്കുകള് എല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ഏത് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും ശരി, റസൂലിന്റെ സ്വഭാവത്തിനെ കൊണ്ട് വിജയിക്കാൻ സാധ്യമല്ല, അസാധ്യമാണെന്ന് കണ്ടപ്പോൾ അല്ലാഹ് റസൂൽ എന്ത് ചെയ്തു? പരാജയം സുനിശ്ചിതമായ പർവ്വത ചെരുവിലേക്ക് മാറിടുന്നു സറിവര് ശത്രുസേന തന്നെ തേടിയാലും കാണവ
സദായി ജാഗമുത്തി മുമ്പിലുള്ള ശത്രു കണ്ടതില്ല മുസ്ലിമീങ്ങ ആരുമേ അത് തെരു കാലികായറത്തിലൂതി ദൂതർ രാജ്യമുറപ്പാണ് മനസ്സിലാക്കിയ മഹാനായ പ്രവാചകൻ അവിടെയുള്ള സ്വഹാബത്തെല്ലാം ഒരുമിച്ചങ്ങോട്ട് കൂട്ടി ഒരുമിച്ചങ്ങോട്ട് കൂട്ടി 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 അല്ലാഹുവിന്റെ റസൂൽ അവിടെയുള്ള സ്വഹാബത്തിനെയും കൊണ്ട് പെട്ടെന്ന് പർവ്വതത്തിന്റെ മറ്റൊരു ഭാഗത്തേക്ക് പറഞ്ഞു. അല്ലാഹു തആല ശത്രുക്കളെയും റസൂലിന്റെ സ്വഹാബത്തിന്റെയും ഇടയിൽ ഒരു മറ ഇട്ട് കൊടുത്തു. ചരിത്രമതാ മാറിയപ്പോ ഒരു മറയിട്ട് റസൂലുള്ള കൊടുത്തു. സഹാബത്ത് റസൂലിനെ കാണാൻ അബൂ സുഫിയാൻ പട്ടാളക്കാരെ കൊണ്ട് കഴിഞ്ഞില്ല. മറയിട്ട് കൊടുത്തു എന്ന് മാത്രമല്ല അല്ലാഹുവിന്റെ റസൂലിനെ സഹാബത്തിലും അവരങ്ങോട്ട് തേടി കണ്ടില്ല കണ്ടില്ല എന്ന് മനസ്സിലാക്കി അബൂ സുഫിയാന്റെ പട്ടാളം അതാ ഭാഗത്ത് നിന്ന് വടക്കളത്തിൽ നിന്ന് മല്ല അങ്ങോട്ട് മാറുകയാണ്. വടക്കളത്തിൽ അങ്ങോട്ട് മാറിയപ്പോൾ ആരായ പ്രവാചകരും സഹാബത്തും അവരെല്ലാം പടക്കള മാറിയപ്പോ അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തും പടക്കളത്തിലേക്ക് വരുകയാണ്. പടക്കളത്തിലേക്ക് വന്നിട്ട് മഹാനായ പ്രവാചകൻ കണ്ടു. എന്താണെന്ന് കേൾക്കോ. ശ്രുതിർന്ന് അരുളോ ശഹീദാമംസയോരുണ വിരുമോ താങ്കൾ ഉപരി പയത്തി സ്വപ്നം വസതിലായി ഷഹീദായി കിടക്കുന്ന രംഗം മഹാനായ പ്രവാചകർ കണ്ടപ്പോൾ മഹാനായ പ്രവാചകൻ പറയുന്നു അല്ലാഹുവിന്റെ സിംഹമായ അംസാ ശത്രുക്കളെ പേടിസ്വപ്നമായ അംസാ നിങ്ങൾ ഞങ്ങൾ വിട്ടുകൊണ്ട് പോയല്ലോ അംസാ അഭിയംസത്തിൽ കറാരി ഹമ്മിൽ മുസ്തഫ അസദിൽ ലാഹിവ സയ്യിദ് സുഹദായി സുഹദാക്കൾക്ക് രഗാമായ ഹംസല്ലാഹു നബിയെ ഹംസയാണെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത രൂപത്ത് കൈകളും കാലുകളും മുഴുക്കുകളും നാക്കൾ വികൃതമാക്കി പള്ളകളെല്ലാം മുറുക്കപ്പെട്ട് കുടൽ മാലകളെല്ലാം പുറത്തിട്ട് കിടക്കുന്ന ഹംസത്തോനെ കണ്ടപ്പോ റസൂലങ്ങ് കരയുകയാണ്. അത് കണ്ടപ്പോൾ സ്വഹാബത്ത് കരയുകയാണ്. അതേ ഹൂദിൽ കണ്ണീര് കടലായിട്ട് മാറുകയാണ്. റസൂലുള്ളാഹിന്റെ കൗലു കേട്ടുകൊണ്ട് സ്വഹാബത്ത് കരയുകയാണ്. മഹാനായ പ്രവാചകർ റസൂലിനെ പറയുന്നു സ്വഹാബാ അന്തത്തോറ മലായിക്കത്ത് മർഹ പറയുന്നു എന്ന് മാത്രമല്ല ഈ കണ്ണീര് കടലായ വാർത്ത അതാ അറിയുന്നു മദീനയിലേക്ക് വാർത്ത കേട്ടപ്പോൾ മദീന ആദ്യമേ മൗത എന്നാണോ എന്ത് പ്രധാന ആണെന്തെങ്കിലും ജീവം പൈവയ തിങ്ങമ്മ നായകനില്ലാത്ത വിഷമത്തിലാണ്. അതേ ഇടയിൽ നിന്ന് ഓടിപ്പോയ സ്വഹാബത്ത് വാർത്ത പറഞ്ഞ മദീനയിൽ റസൂൽ വഫാത്തായിരിക്കുന്നു. ഇത് കേട്ട മദീനക്കാരക സ്വഹാബത്തിലെ പ്രാണത്തിലും വിഷമത്തിലുമാണോ അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായെന്നാണോ അതാ പെണ്ണുങ്ങൾ ഓടി വരുന്നു മഹുദിലേക്ക് റസൂൽ വഫാത്തായെന്നാണോ ഞങ്ങൾ എന്തിന് ജീവിക്കുന്നു മനസ്സിലാക്കിയിട്ട് അവിടെയുള്ള സഹോദരിമാർ ഒരു കൂട്ടം പെണ്ണുങ്ങൾ അതാ ഹുദിലേക്ക് ഓടി വരികയാണ്. ഓടി വന്നിട്ട് നോക്കുമ്പോൾ റസൂലിനെ കാണുന്നുണ്ട്. റസൂൽ വഫാത്തായിട്ട് ഇത് കണ്ട പെണ്ണുങ്ങൾ റസൂലിനോട് പറയുന്നു ഹബീബേ ദേഹം കണ്ടിടുവാ കൊതിക്കും നിസായിനോട് മുത്തോർ പറഞ്ഞു വേണ്ട അത് നിങ്ങൾ ചെയ്തിടേണ്ട മൃതദേഹം കണ്ടിടുവാ കൊതിക്കും നിസായിനോട് മുത്തോർ പറഞ്ഞു വേണ്ട
പ്രവാചകന്റെ സ്വഭാവത്തും വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ അബൂജഹലിന്റെ പട്ടാളമത ജീവനും കൊണ്ടുവരികയാണ്. ഏതോ ഒരു ഒരുക്കത്തോടു കൂടിയാണ് മുഹമ്മദ് അനുയായികളും വരുന്നത്. നമുക്ക് ഇവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവർ ജീവനും കൊണ്ട് മക്കയിലേക്ക് ഓടി. അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന സ്വഹാബ നമ്മൾ വന്നില്ലായിരുന്നെങ്കിൽ അവർ മദീനയിലേക്ക് വരുമായിരുന്നു. അങ്ങനെ വന്നതുകൊണ്ട് അവരിവിടെ നിന്ന് പേടിച്ചോടി എന്ന് മാത്രമല്ല ഉഹുദിൽ നമുക്കുണ്ടായ പരാജയത്തിനു തിരിച്ചടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ പ്രവാചകൻ അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട് സ്വഹാബത്തിനെയും കൂട്ടിയിട്ട് അതാ മദീനയിലേക്ക് പോവുകയാണ്. തക്ബീറുകളോടുകൂടെ അല്ലാഹു അക്ബർ ബദറിൽ കൊട്ടരി മുദ്രാവാക്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉഹുദിൽ കൊട്ടരി മുദ്രാവാക്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തക്ബീറുകളോടുകൂടെ സ്വഹാബത്തിനെയും കൂട്ടിയിട്ട് മഹാനായ പ്രവാചകൻ നിന്ന് മദീനയിലേക്ക് മടങ്ങുകയാണ്. ഇതിലിവിടെ മൂന്നാമത്തെ കൊല്ലം ശവ്വാൽ 15 മുസ്ലിം സൈന്യങ്ങൾ 900 അഥവാ അബൂ സുഫിയാന്റെ പട്ടാളം 1000 കൊണ്ടുപോയ അതിശോചനമായ അത്ഭുതകരമായ ആ ഉഹുദിലെ കണ്ണുനീറുന്ന അതിശോചനമായ കരയെ സമാപിക്കുകയാണ്. ശത്രുക്കളിൽ നിന്ന് 23 പേരും റസൂലുള്ളാഹിന്റെ സ്വഹാബികളിൽ നിന്ന് 70 പേരും ഷഹീദാവുകയും ചെയ്ത അതിശോചനം അത്ഭുതകരവുമായ ഉഹുദിലെ കണ്ണുനീറുന്ന കഥക്ക് ഇവിടെ സമാപ്തി കുറിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട വരോട് ഇവിടെ 2 ദിവസങ്ങൾ നമ്മൾ ഒരുമിച്ച് കൂടി വേണ്ടതുപോലെ പരിചയപ്പെടുവാനോ സംസാരിക്കുവാനോ അവസരമുണ്ടായിട്ടില്ല എങ്കിലും പറയട്ടെ, ഞങ്ങളുടെ വാക്കിൽ നിന്നോ ഞങ്ങളുടെ പ്രവൃത്തിയിൽ നിന്നോ ഞങ്ങളുടെ പെരുമാറ്റത്തിൽ നിന്നോ ഇഷ്ടമില്ലാത്ത വല്ല പദങ്ങളോ വല്ല പ്രയോഗങ്ങളോ വല്ല പെരുമാറ്റങ്ങളോ വന്നു പോയിരിക്കുന്നുവെങ്കിൽ അധികം ക്ഷമിക്കണമെന്ന അപേക്ഷയോടുകൂടി എല്ലാവരും നിങ്ങൾ ദുആ ചെയ്യുമ്പോൾ ഈ സാധുവാക്കളായ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്യണ ഉസിയത്തോടുകൂടെ ഇവിടെ കഥ സമാപിക്കുകയാണ്. ഈ മഹത്തായ പരിപാടിക്ക് വേണ്ടി ഒരുപാട് സംഭാവന അയച്ചവരുണ്ട്. മുനീർ ഏണിയാടി എന്നൊരു പ്രിയപ്പെട്ട സുഹൃത്ത് 100 പ്രകൽപ്പിച്ചിട്ടുണ്ട്. എല്ലാ സംഭാവനകളും റബ്ബുത്താല സ്വീകരിക്കുമാറാകട്ടെ. ആദ്യം മുതൽ അവസാനം വരെ സാമ്പത്തികമായി ശാരീരികമായി മാനസികമായി സഹായിച്ച എല്ലാവരുടെ സഹായങ്ങൾക്കും തക്കതായ പ്രതിഫലം റബ്ബ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മഹത്തായ പരിപാടി കേൾക്കുവാൻ വേണ്ടി അടുത്തുനിന്നും വിദൂരത്തിനുമായി വന്ന ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട്. അവരുടെ വരലും ഇരുത്തും പുറത്തിലും കേൾക്കലും ഒക്കെ ആഹ്റത്തിലേക്ക് മുതൽ കൂട്ടക്കൽ മാവുത്താല സ്വീകരിക്കുമാറാകട്ടെ. ഈ ഇബ്രാഹിച്ചൊക്കെ എന്താ പണി എന്നറിയോ? ഈ പൊറുത്തിട്ട് കൊണ്ടുപോയി പൊരപൊര കൊണ്ടുപോയിട്ട് മീൻ വിൽക്കുന്ന മനുഷ്യനാണ് ഇബ്രാഹിച്ച്. മീന് കൊണ്ട് കാലത്ത് കൊണ്ടുവന്ന് എല്ലാ പൊരപൊരക്ക് പോയിട്ട് മീൻ വിൽക്കുന്ന ആൾ. അങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് അയാളെ ഉപ്പ വയസ്സാണ് മരിച്ചു. മരിച്ചപ്പോ മീനിന് പോക്ക് നിർത്തിവെച്ച് അയാൾ പള്ളിക്ക് വന്നു. എന്തിനീ പള്ളി കാർന്നവരോട് കബർ വയ്ക്കാനുള്ള സ്ഥലം സമ്മതം ചോദിക്കണം. അങ്ങനെ ഇബ്രാഹിച്ച വന്ന പള്ളിക്കാർന്ന് ഒരു പള്ളി ഇങ്ങനെ തുമ്മാൻ ചാച്ചോണ്ടിരിക്കുക. കാർന്നോറ ചോദിച്ചു. അപ്പൊ ഇബ്രാഹിച്ച പറഞ്ഞു, കാർന്നോറ എന്റെ ഉപ്പ മരിച്ചോയി. ഞാൻ എന്താക്കണോ? അല്ല, നിങ്ങൾ എന്താക്കാൻ വേണ്ടിട്ടല്ല, ഇവിടെ കബർ വിൽക്കാൻ വേണ്ടി സ്ഥലം ഒന്ന് കാണിച്ചാണ്. ഇവിടെ കബർ വിൽക്കണ്ട. നീ പള്ളിക്ക് വരത്തില്ല, നീ പള്ളിക്ക് വരത്തില്ല, അതുകൊണ്ട് ഇവിടെ കബർ വിൽക്കണ്ട. പറഞ്ഞ എനക്കല്ല കാർന്നോറ കബർ ഉപ്പാക്കുന്നില്ല. ഉപ്പാക്കല്ല, അയാൾ പണ്ട് വന്നോണ്ട് പള്ളി. ആയിക്കോട്ടെ, കബർ ഈ കിഴക്ക് ഭാഗത്ത് ആ മൂല അതെ. നീ പോയിട്ട് ഒരു 4 ഹംസോളെ കൊണ്ടാന്നില്ല. എങ്ങനെ കബർ ഇയാൾക്ക് വല്ലാണ്ട് ബേജാറായി. 4 ബാല്യക്കാരെ കൊണ്ടാലേ കൊണ്ടുവരാ. ബുദ്ധിമുട്ടിപ്പോയി ഒന്ന് കബർ വയ്ക്കാൻ സഹായിക്കുന്ന ആരും സഹായിക്കും. മതക്കാരനല്ലെന്ന് പോലും സഹായിക്കാൻ കബർ വയ്ക്കാൻ വേണ്ടി ഇയാൾ പറഞ്ഞ 4 ഹംസോളെ വിളിച്ചോണ്ട് പോവാ. അപ്പൊ എവിടെ നിന്ന് ഹംസോളെ കിട്ടും? അല്ല, ഹംസോള എന്ന് ചോദിക്കാനൊക്കെ പവർ ഒന്നും ആയിരിക്കും ഇല്ല. അത് മുത്തസ് പറഞ്ഞ പോലെ പള്ളി കാർന്നോർ പറഞ്ഞ അത് കാര്യം അതിനപ്പുറം ചോദ്യമില്ല, ചോദിക്കാൻ പറ്റില്ല. ഇയാള് പള്ളിക്കാർന്നോർ പറഞ്ഞല്ലേ, അങ്ങനെ ഹംസോളെ തേടി പുറപ്പെട്ടു. ഉപ്പാന്റെ മയത്ത് അവിടുത്തുണ്ട്, വേറെ കടത്തിട്ടുണ്ട്. ആ ഉപ്പാന്റെ മയത്ത് നടത്തിയിട്ട് ഇബ്രാഹിച്ച് ഹംസോളെ തേടിക്കൊണ്ട് പോയി. അങ്ങനെ ഇയാൾ വല്ലാണ്ട് വിഷമത്തിൽ ഇങ്ങനെ പോവാ. പോകുമ്പോ ഒരു കാക്ക, ഒരു കാക്ക കഷ്ടത്തിനടിയിൽ പാപ്പും വെച്ചിട്ട് പായി. ഇച്ച വിളിച്ച്, ഇബ്രാഹിച്ച വിളിച്ച്, ഇച്ച ഇങ്ങ ദൂരെ പോലെ ഞാൻ ബജാറിലേക്ക് പോലെ ടൗണിലേക്ക്. എന്റെ അത് എന്റെ വീട്ടിലേക്ക് ഒരു വിരുന്ന് വന്നിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ഗന്ധസല്ലാരി പിന്നെ ഒരു കോഴി ഒരു സാധനമൊക്കെ വേണം. അത് ശരി. ആര് വിരി വന്നേ? വിരുന്ന് വന്നാരി? അത് എന്റെ ഓളെ മുമ്പ് പ്രേമിച്ചോണ്ടാ
ഹരി എന്റെ ഓളെ മുമ്പ് പ്രേമിച്ചോണ്ടാക്കാം. അപ്പൊ ഇയാൾ ചിന്തിച്ചു, മുമ്പ് ഓളെ പ്രേമിച്ചോണ്ടായ കാമുകം വന്നപ്പോ വേറെ സംഭാവനക്ക് വന്നാളല്ല, അല്ലെങ്കിൽ വേറെ ഒന്ന് കാര്യത്തിൽ വന്നാളല്ല, മുമ്പ് പ്രേമിച്ചോണ്ടായ കാമുകം വന്നപ്പോ ആ കാമുകനെയും ഓളെയും വീട്ടിലാക്കിയിട്ട് പോന്നവൻ അമ്മക്കല്ലേ, അല്ലേ? തീർച്ചയായിട്ടും അമ്മക്കല്ലേ. ഇബ്രാഹിച്ച പറഞ്ഞ അർജന്റ് നിങ്ങളെ പള്ളിക്കാർ നിർമ്മാൻ ചെയ്യുന്നില്ല, അതിന് കളിയില്ല. പോവാൻ പറഞ്ഞാ പോയിക്കൊള്ളല്ലേ, ബിരുന്നല്ല അടുക്ക, ആര് വന്നാ പ്രശ്നമല്ല. പള്ളിക്കാർ പോവാൻ പറഞ്ഞു. ഇയാള് ഈ പാക്കും തൊക്കെ പള്ളിക്ക് പോയി. കാർന്നൊരു പള്ളിയിലുണ്ട്, എന്നെ വിളിച്ച ചോദ്യമില്ല, പോയിട്ടാണ് ഇരുന്നോളാം. കാർന്നൂർ വിളിച്ചിട്ട് കളിയൊന്നുമില്ല. ഇയാള് പോയിട്ട് കാലും കഴിഞ്ഞ് പണ്ട് മൂലക്കാട് കയറിയിരുന്നു. കാർന്നൂർ വിളിച്ചല്ലേ, അയാൾ അവിടെ ഇരുന്നിട്ടേ. അപ്പൊ ഇയാൾക്ക് എന്നെ മൂന്നാം കാണോ, ഒന്നിനെ കിട്ടിയത്. അങ്ങനെ ഇയാൾ വല്ലാണ്ട് വിഷമത്തില്ല. അപ്പൊ കണ്ട ഒരു കാക്ക ഇങ്ങനെ അങ്ങോട്ട് പോകുന്നു. എങ്ങനെ പോന്നെ, ഒരു വലിയ കുഞ്ഞിനെ തട്ടി ചെറിയനെ കൈവിളിച്ചു. അപ്പൊ ഇബ്രാഹിം ചോദിച്ചു, അല്ല ഇച്ച, ഇതെന്ത് പരിപാടി നിങ്ങളെ? എന്തേ, നിങ്ങൾ ചെറിയനെ കൈപിടിച്ച് നടത്തിക്കുന്ന വലിയനെ തട്ടിക്കൊണ്ട് പോന്നു, ഇതെന്താ അവസ്ഥ? ഇത് രോഗം എന്തുണ്ടാ? ആ രോഗമൊന്നുമില്ല. പിന്നെ ഇത് എന്റെ ഭാര്യക്ക് മുമ്പത്തെ ഭർത്താവിലുള്ള കുട്ടി. ഏത്? വലുത്. ചെറിയത് എന്റെ സ്വന്തം കുട്ടി. അപ്പൊ ഇയാൾ ചിന്തിച്ചു, ഭാര്യക്ക് മുമ്പത്തെ ഭർത്താവിലുള്ള കുട്ടി വലുത്, അതിനെ ഇയാൾ തട്ടിക്കൊണ്ട് പോന്നു. സ്വന്തം കുഞ്ഞി ചെറുത് അതിന് നടത്തിക്കുന്നു, നമുക്കല്ലേ സംശയം? എന്ത്, നിങ്ങൾ അർജന്റ് പള്ളി കാണുന്ന പോകണം. ഈ പാവവും കുട്ടികളെയും കൂട്ടി പള്ളിക്ക് പോയി. കടാ കുട്ടികളെ പുറത്താടിയിരുത്തി കാല് കൈ മറ്റേ മൂലക്ക് ഇയാൾ ഇരുന്നു. എന്താണ് എന്ന് കേൾപ്പിച്ചോന്നോ അല്ലെങ്കിൽ വരാൻ പറഞ്ഞ കാരണമോ ചോദിക്കൂല. അത്ര സൗര പള്ളിക്കാർന്നോർക്ക് അവിടെ എന്നിപ്പൊ രണ്ടാൾക്കാണ് വല്ലാണ്ട് വല്ലാണ്ട് വന്ന് പള്ളിക്ക് വന്നു. ഹരി ഇബ്രാഹിച്ച പള്ളിക്ക് വന്നു. സലാം ഹംകോളെ കിട്ടിയ കിട്ടിയാർന്നു നാലാളെ കിട്ടിയ ആ നാലും കിട്ടി. ആരത് ഇതാ ഒന്ന് തോന്നെ ഞാനമുക്കാം മിണ്ടി പോണ്ടാൽ മിണ്ടി പോണ്ട ഞാനമുക്കല്ല കൂട്ടറവായി ഇവൻ അമുക്കടാ ഇതായി അതെ കാരണം എങ്ങനെടാ അവന്റെ വീട്ടിലേക്ക് അവന്റെ ഭാര്യയെ മുമ്പ് പ്രേമിച്ചുകൊണ്ടായ കാമുകം വന്നപ്പോ കാമുകനെയും ഓളയും പൊരയിലാക്കിയിട്ട് സാധനം വാങ്ങാൻ പോയോനോ അവൻ ഹംകല്ലേ നമ്പർ വൺ പാസാക്കി. ആ പിന്നെ അല്ല പിന്നെ ഒന്ന് ജോലി നീ അമുക്കല്ലേ എങ്ങനെടാ അഭിപ്രായം നമുക്കായത് അത് കാരണം പറയാ ഓന്റെ സ്വന്തം കുട്ടി ചെറുതായിരുന്നു ഓന്റെ ഭാര്യക്കുള്ള വലിയ കുട്ടിയെ അവൻ തട്ടിപ്പോയി തട്ടിക്കൊണ്ടുപോവുകയും അവന്റെ സ്വന്തം കുട്ടിയെ അവൻ നടത്തിക്കുകയും ചെയ്ത ആളാണ് നമ്പർ ടു പാസാക്കി. രണ്ടാം നാല് പാടെ ഇബ്രായി ഉണ്ട് കാരണം പറയാ ഹരി ഒന്ന് ഞാൻ തന്നെ നീ നമുക്ക് അതെങ്ങനെയാ അതെങ്ങനെയെന്ന ഉപ്പ മരിച്ചപ്പോ ഉപ്പാന്റെ മയ്യത്തിന് വീട്ടിൽ കിടത്തിയിട്ട് ഹംകോളത്താടാൻ പറഞ്ഞ ആര് ഹംകല്ലേ കരക്ട് നമ്പർ ത്രീ പാസാക്കി. നാല് മകനിത്രായി ഉണ്ട് കാരണം പറയാ ഹരി ഒന്ന് നിങ്ങ തന്നെ അതെങ്ങനെയാ ഉപ്പ മരിച്ചപ്പോ വളരെ വിഷമത്തോടെ കവർ വയ്ക്കാൻ വേണ്ടി പറഞ്ഞ എന്നെ ഹംകോളെ വിളിക്കാൻ പറഞ്ഞിട്ട് നിങ്ങൾ ഒരു ഹംകല്ലേ കാരണം ഇങ്ങനെ ഹംക്ക് നാലാ ഇത് മൂന്ന് ഹംക്ക ആരൊക്കെ തള്ളത്തി ആരിസ് ഉസ്മാന് ഇവര് മൂന്ന് പേരും പടക്കളത്തിൽ അങ്ങോട്ട് ഇറങ്ങി ഓരോന്നോരോന്നോട്ട് ഇറങ്ങി ഉസ്മാന്റെ സഹോദരൻ ആരിസും അങ്ങോട്ട് ഇറങ്ങി ആരിസ് ഇറങ്ങി എന്ന് മാത്രമല്ല കേൾക്കുക രംഗിയായ സഹകാട് ധൈര്യമുണ്ടെങ്കിൽ വന്നു വേഗമേ യമപുരി കായക്കുഞ്ഞ ശീഘ്രമേ ഉസ്മാനിൽ സഹോദരൻ കോടിയുമായി രണഭൂമി ഇറങ്ങിക്കൊണ്ടോ മുഹമ്മദിന്റെ വിജയരായ സഹകാട് ധൈര്യമുണ്ടെങ്കിൽ വന്നു വേഗമേ പുലങ്ങൾ പറഞ്ഞു അടിവെച്ച് മുന്നോട്ട്
അബ്ദുദ്ദാറെ വംശത്തിൽ പ്രതികാരം ദാം തിരുത്തി ആ വംശത്തിൽ പല പേർ വന്നിട്ട് ഉസ്മാനിൻ സഹോദരൻ വന്നു കൊടിയോ ജലഭൂമിൽ ഇറങ്ങിക്കണ്ടോതിയേ നിയമതിൻ്റെ നിജരായ സകകള തൈരമുണ്ടെങ്കിൽ വന്നു ും മുകൾ വെച്ചിരിക്കുന്ന അമ്പുകൾ ഓരോന്നായിട്ട് ശത്രുക്കൾക്ക് നേരെ പ്രയോഗിക്കുകയാണ്. അങ്ങനെ ആരിസ് തുടങ്ങി. പക്ഷേ ഈ നാല് മക്കളും പഴക്കഴ ചട്ടപ്പോ ആരിസിന്റെ ഉമ്മക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അമ്രത്ത് എന്ന് പറയുന്ന ആ പെണ്ണ് പടക്കളത്തിലേക്ക് ഇറങ്ങിയിട്ട് റസൂലുള്ളാഹിനെ ചീത്ത പറയാൻ തുടങ്ങി. അത് പാരമ്പര്യമാ. നേതാക്കന്മാർ ചീത്ത പറയാ, അനുയായികളുടെ ദേഷ്യം വന്നാൽ നേതാക്കന്മാരെ ചീത്ത പറയാനുള്ള പാരമ്പര്യം പണ്ടേ ഉള്ളതാണ്. അങ്ങ് റസൂലുള്ളാഹിനെയാണ് ചീത്ത പറയുന്നത്. എന്തിനാ ഈ സ്വഹാബാക്കൾ കൊന്നല്ലോ ഇവന്റെ മക്കളെ, അതുകൊണ്ട് റസൂലുള്ളാഹിനെ ചീത്ത പറയുന്നു ഈ മനുഷ്യര്. എന്നിട്ട് ഇറങ്ങി വാ മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് ഈ പെണ്ണ് പോലും ഈ അമ്രത്ത് ചീത്ത പറയുമ്പോൾ സ്വഹാബികൾ പറയുന്ന നബിയെ ആ പെണ്ണ് റസൂലുള്ളാഹിനെ ചീത്ത പറയുകയാണ്, റസൂലുള്ളാഹിനെ അവഹേളിക്കുകയാണ്, റസൂലുള്ളാഹിനെ പരീക്ഷിക്കുകയാണ്. ആ സമയത്ത് സ്വഹാബത്ത് പടക്കളത്തിലേക്ക് ഇറങ്ങാൻ നബിയെ ഞാൻ പോയി കൊള്ളട്ടെ, ഞാൻ ഇറങ്ങിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, വേണ്ട സ്വഹാബ, അവൾ പെണ്ണാണ്, അവൾ എന്ത് വേണമെന്ന് പറഞ്ഞോട്ടെ, അവർ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, പെണ്ണാണ് ഓള് പറഞ്ഞു. നബി അവർ വല്ലാണ്ട് ചീത്ത പറയുന്നുണ്ട്, പറഞ്ഞോട്ടെ സ്വഹാബ, അവർ പെണ്ണല്ലേ, റസൂലുള്ളാഹി പറയാ അവർ പെണ്ണല്ലേ, അവളെ ഒന്നും ചെയ്യണ്ട. നമ്മളുണ്ടല്ലോ ദേഷ്യം വരുമ്പോ ഭാര്യമാരടിക്കുന്ന ഭർത്താക്കന്മാരില്ലേ, ബംഗൂസന്മാര് അല്ലേ, റസൂല യുദ്ധത്തിൽ പോലും പറഞ്ഞതാ അവര് പെണ്ണുങ്ങളാണ്, അവര് പാവങ്ങളാണ്, അവരടിക്കരുത്, അവരൊന്നും ചെയ്യരുത്, അവര് പാവമാണ്, അതുകൊണ്ട് അങ്ങ് റസൂലോട് വല്ലാണ്ട് ചീത്ത പറയുന്നുണ്ട്. പറഞ്ഞോട്ടെ ഓള് പെണ്ണല്ലേ, റസൂല പറയാ ഓള് പെണ്ണല്ലേ, പറഞ്ഞോട്ടെ, പെണ്ണുങ്ങളെ ചോരകളെ കൊണ്ട് നമ്മളെ ബാളുകളെ മലീമക്ഷമാക്കണ്ട, അവര് പറഞ്ഞിട്ട് പോയിക്കോട്ടെ എന്ന് പറഞ്ഞ് റസൂല സ്വഹാബത്തിന് അവരെ വധിക്കുന്നതിൽ നിന്ന് മാറ്റി നിർത്തി. മാറ്റി നിർത്തി എന്ന് മാത്രമല്ല, അതാ സൈന്യം കൂട്ടപ്പടക്ക് വേണ്ടി അതാ ഒരുങ്ങിക്കഴിയുകയാണ്. അവരുടെ പാട്ടും പടവിളി തോറ്റ് പരിഭവ കൂട്ടി നോക്കിടല ഉള്ളരി സൈന്യവുമേ ഹംസ തവണ ചിടുമേ ശുഭ പരിപടി നേത്രം വായി ചിടല അവരെ ഇടജം കമ്പുൽ അവ സേനയുമേ
അവരുടെ പാട്ടും മടവിളി തോറ്റ് പരിഭവ കൂട്ടി നോക്കിടുക ശത്രു പടയ നിന്ദിതാത്തായിരിയല അംസ പലരുടെ നേരെ കടുത വീശിട ചേള് പഴമ കുടയായ നടുവിലൗപതിനാല് ആർത്തി നിലവിലയ്യാലും സ്വയം മരമായി അസിയാമോരോരെ കിടലായി അമിതളി കൊണ്ട് നിലവിളിയ മകളിൽ പുക ചീറി വരവതിനാൽ കൂട്ടപ്പടക്കടി പിടിക്കപ്പെട്ടിരിക്കുന്നു മുതൽ വെച്ചുകൊണ്ട് ഒരു ഭാഗത്ത് മഹാനായ സുബൈർ റളിയല്ലാഹു അൻഹു മറുഭാഗത്ത് ഹംസ റളിയല്ലാഹു അൻഹു നേതൃത്വം നൽകിയ റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട സ്വഹാബ ഇങ്ങനെ വ്യക്തി ഖാലിദ് നേതൃത്വം നൽകുന്ന അബൂ സുഫിയാന്റെ വട്ടാളക്കാരുമായിട്ട് ഏറ്റുമുട്ടുവാൻ വേണ്ടി അത് ആ കൂട്ടപ്പട ആരംഭിക്കപ്പെട്ടു പോയി ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ സ്വഹാബ അതെല്ലാം മറന്നു കൊണ്ടുപോരുന്നവരാണ് അതുപോലെ സുബൈറിന്റെ സ്വഹാബിത്വം എല്ലാം മറന്നു കൊണ്ടുപോരുന്നവരാണ് അവരോട് ഏറ്റുമുട്ടുകയാണ് അബൂ സുഫിയാന്റെ വട്ടാളക്കാര് പക്ഷേ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെയും ഹാരിസ റളിയല്ലാഹു അൻഹുവിന്റെയും നേതാക്കന്മാരെ പിന്നിലായി നിൽക്കുന്ന പ്രിയപ്പെട്ട സ്വഹാബത്തിന് തരണം ചെയ്യുവാനോ അവരോട് പ്രതിരോധിക്കുവാനോ അബൂ സുഫിയാന്റെ വട്ടാളക്കാരെ കൊണ്ട് കഴിയുന്നില്ല ആയുധങ്ങളോ ആൾബലങ്ങളോ അവരെക്കാൾ മൂന്നിരട്ടി കൂടുതലുണ്ടെങ്കിലും പക്ഷേ സ്വഹാബത്തിൽ ഉൾപ്പെടുത്തിയിരിക്കാൻ ഇവരെ കൊണ്ട് കഴിയുന്നില്ല കാരണം എന്തെങ്കിലറിയുമോ മുഗൾ ഭാഗത്തു നിന്ന് അമ്പുകൾ ചീറ്റി വരികയാണ് അമ്പുകൾ ഇങ്ങനെ വരുന്നു പല നെഞ്ചിലേക്കോ തലകിലേക്കോ മുഖത്തേക്ക് കൈകാലുകളെ കാഞ്ഞിരിക്കുകയാണ് അമ്പുകൾ അമ്പുകളെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല ഇവരെ വെട്ടുകൾ തടയാൻ കഴിയുന്നുണ്ട് കൊട്ടുകൾ തടയാൻ കഴിയുന്നുണ്ട് പക്ഷേ മുഗൾ ഭാഗത്ത് വരുന്ന അമ്പ് തടയാൻ ഇവരെ കൊണ്ട് കഴിയുന്നില്ല പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല ഇക്കിരിമത്ത് ഖാലിദ് അതേപോലുള്ളവരൊക്കെ ഒന്നാലോചിക്ക് എന്ത് വേണം ഖാലിദ് ഉണ്ട് അബൂ സുഫിയാനുണ്ട് ഇക്കിരിമയുണ്ട് എന്ത് ചെയ്യണം നേതാക്കന്മാർ കൂലഘട്ടം ചിന്തിക്കുവാൻ തുടങ്ങി മീറ്റിംഗ് ആരംഭിച്ച് എന്താണ് വേണ്ടത് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല പ്രതിരോധിക്കാൻ കഴിയുന്നില്ല സ്വഭാവത്തിന്റെ വെട്ടുകൾക്ക് പുറമെ അമ്പുകൾ ചീരിപ്പോയവയാണ് എന്താണ് ചെയ്യേണ്ടത് അറിയുന്നില്ല മഹാനെ അബൂ ദുജാന അതാ ഇറങ്ങുന്നു പടക്കളത്തിലേക്ക് കൂട്ടപ്പട ആരംഭിക്കപ്പെട്ടു പോയിരിക്കുന്നു സുഹാബികൾ അമിത് അമിത് കോടവാക്ക് ഉപയോഗിച്ചുകൊണ്ട് ശത്രുക്കളെ പൊരുതുകയാണ് അതേസമയത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ശത്രുക്കൾ ഉപയോഗിക്കുകയാണ് അവർ എക്സ്പോർട്ട് വാക്കുകൾ അങ്ങനെ സുബ്ഹാനല്ലാ രണ്ട് വിഭാഗം ജനങ്ങളും അത് ഇഞ്ചോടിഞ്ചോട് പോരാട്ടമാണ് കൊടുത്ത ഘടകവുമായി കൊണ്ട് വടക്കളത്തിലേക്ക് ഇറങ്ങിയിട്ട് ശത്രു സൈന്യത്തെ വകവരുത്തവയാണ് പിടിച്ചു നിൽക്കാൻ അബൂ സുഫിയാന്റെ പട്ടാളക്കാരെ കൊണ്ട് കഴിയുന്നില്ല സുബൈർ റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹു അംർ റളിയല്ലാഹു അൻഹു അതാ ശക്തിയായി മുന്നേറുകയാണ് അവരെ പിടിച്ചു നിൽക്കാൻ ഇവരെ കൊണ്ട് കഴിയുന്നില്ലെന്ന് മാത്രമല്ല അമ്പുകൾ ഇങ്ങനെ മകൾമുകൾ എന്ന് വരുന്നു അബൂ സുഫിയാന്റെ വട്ടാളക്കാർ അമ്പേ പരാജയത്തിന്റെ പക്കത്തിലാണ് തൊള്ളായിരത്തോളം എഴുന്നൂറോളം സ്വാദത്തിനെ ഏറ്റുമുട്ടാൻ മൂവായിരത്തോളം പട്ടാളക്കാരെ കൊണ്ട് കഴിയുന്നില്ല അബൂ സുഫിയാന്റെ പട്ടാളം ദയനീയമായ പരാജയത്തിലാണ് അവർ സ്തംഭിക്കുകയാണ് അവർ ബഹളം കാട്ടുകയാണ് ഔഫാൽ പേടിച്ചു നിൽക്കുന്ന അബൂ സുഫിയാനോട് ഹിന്ദി എന്ന് ഭാര്യ ചോദിക്കുന്നു അല്ലയോ പ്രിയപ്പെട്ട നിങ്ങൾക്ക് എന്ത് പറ്റി
ولكنك تجد انك
تقدير بنيك بني അതി സമ്മതിക്കാതെ ഉഗ്രഗാമികളായ വർഗീയവാദികളായ തീവ്രവാദികളായി കുറൈശി മക്കളും 3000 പട്ടാളക്കാര് മദീനയെ ചുറ്റിക്കരിക്കുവാൻ വേണ്ടിയിട്ട് മഹാനായ പ്രവാചകൻ ഈ സ്വഹാബത്തെയും ഈ ലോകത്തിന് ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടിയിട്ട് പുറപ്പെട്ടു വരുന്നു മദീനയിലേക്ക് അത് മഹാനായ അബ്ബാസ് റളിയല്ലാഹുവിന്റെ വക്ത് മുഖേന പ്രവാചകരായവരും അറിഞ്ഞടിസ്ഥാനത്തിലോ അള്ളാഹുവിന്റെ റസൂൽ 900 സ്വഹാബത്തിനെ കൂട്ടിക്കൊണ്ട് അതേ അബൂ സുഫിയാന്റെ പട്ടാളക്കാർ വഴിമധ്യയിൽ വെച്ചുകൊണ്ട് 200 മുനാഫിഖുകൾ 200 കപട വിശ്വാസികൾ പിന്തിരിഞ്ഞു ഓടിയപ്പോൾ 700 സ്വഹാബത്തിനെ കൂട്ടിയിട്ട് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ ദീനിക്ക് വേണ്ടി ശഹീദാകുവാൻ വേണ്ടി അതാ വരികയാണ് ആ വന്നുകൊണ്ട് മഹാനായ പ്രവാചകൻ സ്വഹാബത്തും അതേ ഉഹുദ് എന്ന മലയുടെ താഴ്വരയിലേക്ക് സവ്വാൽ ഹാറിനെ എത്തുകയാണ് അതിനപ്പുറം എന്തൊക്കെയാണ്
ആണ് നടക്കുന്നത് ആ ഭാഗം എടുത്തുകൊണ്ട് കഥാകൃത്ത് ഇങ്ങനെ ഉദരിക്കുക വട്ടാടുമായി ഏറ്റുമുട്ടുവാൻ വേണ്ടിട്ട് മഹാനായ പ്രവാചകർ 700 സ്വഹാബാക്കിറാമ്യങ്ങൾ കൂട്ടിക്കൊണ്ട് ഉഹുദ് മലയുടെ താഴ്വരകളിലേക്ക് അഥവാ സവ്വാൽ 6 വെള്ളിയാഴ്ച നിന്ന് വെള്ളിയാഴ്ച ദിനം വെള്ളി സായം സന്ധ്യ അഥവാ മഗ്‌രിബിന്റെ സമയത്ത് രാത്രി സമയത്ത് മഹാനായ പ്രവാചകർ 700 സ്വഹാബത്തിനെ കൂട്ടിക്കൊണ്ട് അതാ ഉഹുദ് മലയുടെ താഴ്വരകളിലേക്ക് എത്തി അന്ന് മഗ്‌രിബായി മഗ്‌രിബി സഹലാണ് സ്ഥാനങ്ങൾക്ക് ശേഷം അല്പം ഭക്ഷണങ്ങൾ ഉണ്ടാക്കി ഭക്ഷിച്ചു എന്നിട്ട് അവർ ഔറാദികളെല്ലാം കഴിഞ്ഞതിനു ശേഷം അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സ്വഹാബ പല ഭാഗത്തുമായി കിടന്നിറങ്ങുകയാണ് പല ഭാഗത്തുമായി വിശ്രമിക്കുകയാണ് മഹാനായ പ്രവാചകനും അല്പം ഉറക്കത്തിലാണ് ആ ഉറക്കത്തിലായ പ്രവാചകന് പാതിരാ സമയത്ത് ഒരു സ്വപ്നം കാണുകയാണ് സ്വപ്നം കണ്ടുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ ഞെട്ടിയുണരുകയാ എന്താ സ്വപ്നമെന്നറിയുമോ മഹാനായ പ്രവാചകൻ കണ്ട കിനാവാണ് പാതിരാ സമയത്ത് കണ്ട കിനാവാണ് പ്രവാചകൻ ഞെട്ടിയുണരുകയാണ് എന്താണ് ആ കിനാബ് മഹാനായ അംസ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ പിതൃഭ്യനായ അംസ റസൂലുള്ളാഹിന്റെ വലം കൈയായി കൊണ്ട് ബദറിൽ പ്രവർത്തിച്ച അംസ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും റസൂലുള്ളാഹിനെ സഹായിക്കാൻ വേണ്ടി പുറപ്പെടുന്ന അംസ ആ അംസ റളിയല്ലാഹു അൻഹു ഷഹീദായി കിടക്കുന്ന ഒരു സ്വപ്നമാണ് മഹാനായ പ്രവാചകർ കണ്ടു മഹാനായ പ്രവാചകൻ ഞെട്ടിയുണർന്നു കൊണ്ട് വേറൊരുവയാണ് വല്ലാണ്ട് വിഷമത്തിലാണ് സ്വഹാബികൾ ചോദിച്ചു നബി എന്താണ് പ്രശ്നം അങ്ങേക്ക് വല്ലാണ്ട് വിഷമമുണ്ടല്ലോ അങ്ങക്ക് വല്ലാണ്ട് ബേജാറുണ്ടല്ലോ എന്ത് പറ്റി ഹബീബേ എന്ന് അനുയായികൾ ചോദിച്ചപ്പോൾ മഹാനായ പ്രവാചകൻ പ്രതികരിച്ചില്ല റസൂലുള്ള മറുപടി പറഞ്ഞില്ല പ്രവാചകൻ ഉറപ്പാണ് നാളെ അംസ റളിയല്ലാഹു അൻഹു ഷഹീദാണ് എന്ന് ഉറപ്പിച്ച മഹാനായ പ്രവാചകൻ വളരെ വിഷമത്തോടെ കഴിഞ്ഞുകൂടി എന്ന് മാത്രമല്ല അതാ നേരം അങ്ങോട്ട് വെളുക്കുന്നു നേരം അങ്ങോട്ട് വെളുത്തപ്പോൾ അതാ സുബ്ഹാനല്ലാഹ് കേൾക്കോ ഇറയവ ചെയ്യും വറുക്കത്തി ഇരുചേരികളും ഒരുമേത്തി ഉപതിമല വലഭാഗത്തി നബി സഹചരിലങ്ങരും ദുആ ചെയ്തി ഇറയവ ചെയ്യും വറുക്കത്തി സബറെ രണ്ടാക്കി മാറ്റി ഒരു ടീമിന്റെ അംഗത്ത് ചുണ്ട് മറ്റൊരു ടീമിന്റെ നീട് സുബൈറുബ്നുള്ളവാമെന്ന് മോദി സബര് രണ്ടാക്കി മാറ്റി ഒരു ടീമിന്റെ അംഗത്ത് ചുണ്ട് മറ്റൊരു ടീമിന്റെ നീട് സുബൈറുബ്നുള്ളവാമെന്ന് മോദി ശത്രുപക്ഷം ഇരുട്ടിമായി വന്ന് കാല് മറ്റൊരു ടീമിന്റെ ഗിതഗിക്രിമയ ചേല് ശത്രുപക്ഷം ഇരുട്ടിമായി വന്ന് കാല് മറ്റൊരു ടീമിന്റെ ലിടഗിക്രിമയ ചേല് ഇരുചേരികളും ഒരു ചെയ്തു ഇറയവ ചെയ്യും പറയേ
പ്രവാചകൻ പ്രിയപ്പെട്ട സ്വഹാബികളെ അബൂ സുഫിയാന്റെ അനുയായികളെ അതാ ഉഹുദ് ഭാഗത്തായി നിൽക്കുകയാണ് ഉഹുദ് ഭാഗത്തായിക്കൊണ്ട് മഹാനായ പ്രവാചകർ തന്റെ സ്വഹാബത്തിൽ എത്തുകയാണ് എന്നിട്ട് മഹാനായ പ്രവാചകർ തന്റെ സ്വഹാബത്തിന് വേണ്ടി ദുആ ചെയ്യുകയാണ് അങ്ങനെ അല്ലാഹു തആല നമുക്കാൾ ബലമില്ലെങ്കിലും നമുക്കായുധമില്ലെങ്കിലും അല്ലാഹുവിന്റെ സഹായം ഉണ്ടാകും സ്വഹാബത്തെ എന്ന് പറഞ്ഞ് മഹാനായ പ്രവാചകരെ സ്വഹാബത്തെ സമാധാനിപ്പിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി റബ്ബിനോട് ദുആ ചെയ്തു എന്നിട്ട് മഹാനായ പ്രവാചകൻ ആ 700 സ്വഹാബത്തിനെ രണ്ട് ടീമാക്കി മാറ്റുകയാണ് രണ്ട് ഗ്രൂപ്പാക്കി മാറ്റുകയാണ് ഉഹുദ് എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് മാത്രമല്ല പോരാടേണ്ടി വരിക മലയുടെ മുകളിൽ നിന്ന് താഴ്ഭാഗം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മഹാനായ പ്രവാചകൻ രണ്ട് ടീയായ രണ്ട് വിഭാഗത്തിനെ രണ്ട് ടീമാക്കിയിട്ട് രണ്ട് ഗ്രൂപ്പാക്കിയിട്ട് മാറ്റുകയാണ് എന്നിട്ട് ഒരു ഗ്രൂപ്പിന്റെ ലീഡറായിട്ട് അംസ റളിയല്ലാഹുവിന്റെ പ്രവാചകൻ തിരഞ്ഞെടുത്തു അംസത്തോരെ ആ ടീമിന്റെ ലീഡർ നിങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ലീഡർഷിപ്പ് നൽകി ഒരു ഭാഗത്തുന്നത് മറു ടീമിന്റെ ലീഡറിനായിട്ട് മഹാനായ സുബൈർ അബ്ബാബ് റളിയല്ലാഹുവിനെ ഏൽപ്പിച്ചു അങ്ങനെ രണ്ട് ടീമായ റസൂലുള്ളാഹിന്റെ സ്വഭാവത്ത് അതുപോലെ തന്നെ അബൂ സുഫിയാന്റെ വട്ടാളവും രണ്ട് ടീമാക്കി മാറ്റി ഒരു ടീമിന്റെ ലീഡർ ഇക്കിരിമത്തിനെയാക്കി ഇക്കിരിമത്ത് ഒരു ടീമിന്റെ ഭാഗത്ത് ലീഡറാണെങ്കിൽ മറ്റു ലീഡറായിട്ട് ഖാലിദ് നിയോഗിച്ചു അങ്ങനെ ഖാലിദും ഇക്കിരിമത്തുമായിക്കൊണ്ട് രണ്ട് ടീം ലീഡർമാരാണെങ്കിൽ അംസ റളിയല്ലാഹുവിനും സുബൈർ അബ്ബാ റളിയല്ലാഹുവിനുമായി രണ്ട് ലീഡർമാരായിട്ട് രണ്ട് ടീമുകൾ പ്രഖ്യാപിച്ചു എന്നിട്ട് മഹാനായ പ്രവാചകൻ ആ രണ്ട് ടീമിൽ നിന്നും 51 സുഹാബത്തെ തിരഞ്ഞെടുത്തു നല്ല കേൾപ്പുള്ള അമ്പെയ്ത്ത് വിദ്യരായ അമ്പയ്യാൻ തന്റെ ഇടമുള്ള കഴിവുള്ള നല്ല കണ്ടതുപോലെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന 51 സ്വഭാവത്തിൽ അള്ളാന്റെ സൂൽ തെരഞ്ഞെടുത്തുകൊണ്ട് മഹാനായ പ്രവാചകൻ ആ സ്വഭാവത്തിനോട് ഇതാ ഇങ്ങനെ പറയുന്നു അവരെ അതുപോലെ ചെയ്യുമെന്നൊക്കെ അബ്ദുള്ള ഇബ്നു സുബൈറേ വംശൂനരില്ലാണി വീരേ ഉഹുദിൽ കയറാൻ ഒരേ അവരെ അതുപോലെ ചെയ്യുമെന്നൊക്കെ എന്ത് വന്നിതുകിലും നിങ്ങൾ ഇറങ്ങിടാതെ അജസ്ത മാത്രമേ വന്നാൽ മതി തെറ്റാതെ എന്ത് വന്നിതു ശത്രുക്കൾ മലയിൽ കയറിയ അപകടമാണോ വാർത്തവല്ലാതെ യുദ്ധത്തിൽ സകലം മരിച്ച തന്നെയും നിങ്ങൾ ഇറങ്ങല്ലേതായെ ശത്രുക്കൾ മലയിൽ കയറിയ അപകടമാണ് വാർത്തവല്ലാതെ വൈരിപാണയങ്ങൾ പിന്തിരിഞ്ഞോടിയാൽ വരണമെങ്കിൽ ഞാൻ വിളിച്ചു ശേഷമേ വരാവോ വൈരിപാണയങ്ങൾ പിന്തിരിഞ്ഞോടിയാൽ വരണമെങ്കിൽ ഞാൻ വിളിച്ചു ശേഷമേ വരാവോ ഇരുചേരികളും ഒരുമേറ്റ് സ്വഹാബികൾ നിന്ന് അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹുവിനോട് മഹാനായ പ്രവാചകൻ പറഞ്ഞു സുബൈറെ നിങ്ങളാണ് ഈ 51 ലീഡർ നിങ്ങൾ ഈ 50 ആളെ കൂട്ടിയിട്ട് ഇവർ അമ്പെയ്ത്ത് വില്ലന്മാരാണ് അമ്പയ്യാൻ പ്രത്യേകമായ കഴിവുള്ളവരാണ് ഇവിടെയും കയറ്റിയിട്ട് ആ മലമുകൾ നിങ്ങൾ കാരണം ആ മലമുകൾ വെച്ചുകൊണ്ടായിരിക്കണം നിങ്ങൾ ഈ യുദ്ധത്തെ നിയന്ത്രിക്കേണ്ടത് അത് നിയന്ത്രിക്കുന്നവരുടെ കേൾപ്പ് അവിടെ നിന്ന് ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ 51 പേരും ആ മലയിൽ പോയിട്ട് അതിന്റെ മുകളിൽ നിൽക്കണമെന്ന് റസൂല കൽപ്പിച്ചു എന്നിട്ട് മഹാനായ പ്രവാചകൻ കർക്കശമായിട്ട് പരിശ്വാബ ഒരു കാരണവശാലും നിങ്ങൾ താഴെ ഇറങ്ങി വരാൻ പാടില്ല ഞാൻ വിളിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾ ഇറങ്ങി വരാൻ പാടുള്ളൂ ഏതുവരെ യുദ്ധത്തിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ മുഴുവനും ഷഹീദായാൽ പോലും നിങ്ങൾ ഇറങ്ങി വരാൻ പാടില്ല മാത്രമല്ല നമ്മളൊക്കെ വിജയിക്കുകയും ശത്രുക്കൾ അമ്പയെ പരാജയപ്പെടുകയും ചെയ്താൽ പോലും ഞാൻ വിളിച്ചാലല്ലാതെ നിങ്ങൾ വരാൻ പാടില്ല എന്ന് കർക്കശമായ നിർദ്ദേശം നൽകിയിട്ട് 51 സ്വഹാബത്തിനെ മലമുകളിലേക്ക് റസൂല പറഞ്ഞയച്ചു അവർ അമ്പും വില്ലുമായി മലമുകളിൽ അങ്ങോട്ട് കയറി ഇവിടെ രണ്ടീ ഭാഗം സ്വഹാബിക മഹാന റസൂലിന്റെ സ്വഹാബത്ത് അബൂ സുഫിയാന്റെ വട്ടാളം രണ്ട് രണ്ട് നാല് ചേരികളായി നാല് ഗ്രൂപ്പുകൾ
പടക്കളത്തിലേക്ക് അബൂ റായിബിന്
ആരും മാറിനേക്കാൾ കുറവല്ല ഉക്കബയുടെ കയ്യിൽ എല്ലാ ആയുധങ്ങളുണ്ടെങ്കിൽ
زبير رضي الله عنه كان يروال ما ترى ملوا له أتى آتم بومبني كالم بلد راجدم مهانك زبير رضي الله عنه كان يروند هذا أنا كارغالنا إيمانا هذا أنا كارغالنا بيسواسم آي إيمان ما يكوند أكبا إيمان يلا فرياتم ألبود غير ما يرني غير بيانا هذا الشيء غير ما يتر غير بيانا هذا أنا زبير هذا أنا أكبا هاي ركيم تري تريال يعني بير من بردي 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 شامي يعنى لا غطوا هتقال كوند غطقال كوند تطقال كوند تاتقال كوند ഈപ്പുകൾ മേൽപോട്ട് പാറുകയാണ് വാളുകൾ തമ്മിൽ കൂട്ടിമുട്ടുകയാണ് വാളും തമ്മിൽ കൂട്ടിമുട്ടുകയാണ് വാളും താടിയിൽ കൂട്ടിമുട്ടുകയാണ് ഈപ്പുകൾ മേൽപോട്ട് പാറുന്നു അവസാന മഹാനഗ സുബൈർ തന്റെ വാള് നോക്കി പിടിച്ചുകൊണ്ട് ഇതാ ഭീകരവാദി എനിക്ക് സ്ഥാനമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വാള് അങ്ങോട്ട് നോക്കി അല്ലാഹു അക്ബർ ബിസ്മില്ലാ തവക്കലത്തു അല്ലാ പണക്കളത്തിൽ അങ്ങോട്ട് വീണോ പണക്കളത്തിൽ വീണപ്പോഴെ കാണോ അതാ വരുന്നു ആരി അപ്പോഴേക്കാണ് വീണ്ടും ഒരു പട്ടാളക്കാരൻ പടക്കളത്തിലേക്ക് ഇറങ്ങി അദ്ദേഹത്തിന്റെ പേര് തൽഹത്തി എന്നാണ് ആ പട്ടാളക്കാരൻ പറഞ്ഞു മുഹമ്മദേ നീ പറയാറുണ്ടല്ലോ എന്ത് ഞങ്ങൾ ചത്താൽ നരകത്തിൽ നിങ്ങളും ആരെങ്കിലും മരിച്ചാൽ സ്വർഗത്തിൽ അല്ലേ മുഹമ്മദേ തല്ലത്തി വഹിക്കുക നീ പറയാറുണ്ടല്ലോ ഞങ്ങളിൽ നിന്ന് നിങ്ങളെ വാളുകളാൽ ഞങ്ങൾ ചത്താൽ ഞങ്ങൾ നരകത്തിൽ ഞങ്ങളെ വാളാൽ നിങ്ങൾ മരിച്ചാൽ നിങ്ങൾ സ്വർഗത്തിൽ അല്ലേ എങ്കിലും മുഹമ്മദേ ഞാൻ നിനക്ക് സ്വർഗം കാണിക്കാൻ വേണ്ടി പോകുകയാണ് നിനക്ക് ഞാൻ സ്വർഗം കാണിക്കാൻ വേണ്ടി പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ജിഹാരി ആനായ പ്രവാചകനെ വെല്ലുവിളിച്ചുകൊണ്ട് തൽഹത്ത് പടക്കളത്തിലേക്ക് ഇറങ്ങി തൽഹത്ത് പടക്കളത്തിലേക്ക് ഇറങ്ങി എന്ന് മാത്രം അല്ല അപ്പോഴേക്കാണ് ആ പട്ടാളക്കാരൻ പടക്കളത്തിലേക്ക് ഇറങ്ങിയിട്ട് മുഹമ്മദ് ഇറങ്ങിവ നരകം കാണിക്കാമെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചപ്പോഴേക്ക് മഹാനായ പ്രവാചകൻ വിളിച്ച അലി ലബ്ബൈക വസഅദീഖി യാ റസൂലുള്ളാഹ് അലി ആർത്തങ്ങൾ കടന്നു വന്നു അലിയെ പോകൂ അവനെ പാഠം പഠിപ്പിച്ചു വിടോ മഹാനായ അലി റളിയല്ലാഹു അൻഹു പടക്കളത്തിലേക്ക് ഇറങ്ങുകയാണ് രണ്ടി വാഗ് ജനങ്ങൾ ജിജ്ഞാസയോടെ ആകാംക്ഷയോടെ വീക്ഷിക്കുകയാണ് ആ നോക്കി നിൽക്കുമ്പോഴേക്കാണ് അലി റളിയല്ലാഹു അൻഹു തൽഹത്തുമായുള്ള പോരാട്ടം ഇറങ്ങുകയാണ് അത്ഭുതകരമായ പോരാട്ടം മണിക്കൂറുകളോളം പോരാട്ടം ഇഞ്ചോടിഞ്ചുള്ള പോരാട്ടം അവസാനമാക്കവയും അടിമങ്ങ് പെരുതി 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 അലിയുടെ വെട്ടും കുത്തുമേറ്റുകൊണ്ട് അക്കവ അങ്ങോട്ട് താഴെ വീണു താഴെ വീണപ്പോൾ അലി റളിയല്ലാഹു അൻഹു കൊല്ലാൻ വേണ്ടി ഇങ്ങനെ പോയി വാളും കൊണ്ടുപോയി പോയപ്പോ തങ്ങായിന്റെ പോസ്റ്റ് ഓഫീസ് പുറത്താ ഡ്രസ്സൊക്കെ മഴിഞ്ഞിട്ടിട്ട് മുണ്ട കഴിഞ്ഞു പോലിട്ട് പോസ്റ്റ് ഓഫീസ് പുറത്ത് കണ്ട് അലിയാർത്തങ്ങൾ ഇത് കണ്ടപ്പോ നഗ്ന ദേഹത്തെ കണ്ടപ്പോൾ മടങ്ങുന്നരെ അത് കണ്ടപ്പോൾ കൊങ്ങുന്നിടനടിയാരുടെ നഗ്ന ദേഹത്തെ കണ്ടപ്പോൾ മടങ്ങുന്നരെ അത് കണ്ടപ്പോൾ കൊങ്ങ
മഹാനായ റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട സ്വഹാബി ഹംസ റളിയല്ലാഹുവിന്റെ പടക്കളത്തിലേക്ക് അങ്ങോട്ട് ഇറങ്ങുകയാണ്. അങ്ങനെ ഇറങ്ങിയിട്ട് ഇതാവോ സഹോദരനായ ഉസ്മാനുമായിട്ട് അന്നത്തോടങ്ങോട്ട് പൊരുതി. അങ്ങനെ പൊരുതി 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 ഹംസ റളിയല്ലാഹുവിന് ഉസ്മാന്റെ കാര്യം അങ്ങോട്ട് കഴിച്ചു. കഴിച്ചപ്പോഴേക്കാണ് വരുന്നു അതാ ആരിസ് എങ്ങനെ ഉസ്മാൻ പടക്കളത്തിലേക്ക് ഇറങ്ങി. ഉസ്മാനെ അംഗലോകനെ കൊലപ്പെടുത്തിയപ്പോഴേക്കാണ് ഉസ്മാന്റെ സഹോദരൻ ആരിസ് പടക്കളത്തിലേക്ക് ഇറങ്ങി. ആണല്ലോ ഒരുപോലെ മനുഷ്യന്മാർ. ഇത് മൂന്നാളാ, ആരിസ്, തല്ലത്ത്, ഉസ്മാൻ. ഇത് മൂന്ന് ഉപ്പാന്റെ ഉമ്മാന്റെ മക്കളെ, സഹോദരങ്ങളെ. ഈ മൂന്നാളും വേണ്ടതുപോലെ ബുദ്ധിയില്ലാത്ത ഹംകോ ഹംകോ അല്ലെങ്കിൽ ഒരു ഇറങ്ങൂല. കാരണം ജ്യേഷ്ഠന് പോയപ്പോ അനിയന് അനിയൻ പോയ മറ്റേ അനിയന് അത് ഇറങ്ങുന്ന ഹംക്ക് നാല് പേര് പറയാം. ഈ ഹംക്ക് എന്ന് പറയുമ്പോ ഞങ്ങൾക്കൊരു കാര്യം ഓർമ്മ, പണ്ട് ഞങ്ങളെ നാട്ടിൽ ഹംക്ക് ഉണ്ടായി. ഈ ഹംക്ക് എന്ന് പറഞ്ഞാൽ ആരെന്ന് മനസ്സിലാക്കോണ്ട് ഞാൻ പറയാം. ഈ ഹംക്ക് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കോണി. പണ്ട് ഞങ്ങളെ ഭാഗത്ത്, ഈ ജമാഅത്ത് ഞങ്ങളെ ഭാഗത്തല്ല, എല്ലായിടത്തും അങ്ങനെ. പണ്ട് കാലത്ത് ഏണിയാടി പങ്കെടുക്കുക കുട്ടികളും ഒക്കെ ഈ ജമാഅത്ത് കമ്മിറ്റി അത് ഇപ്പള. പിന്നെ പണ്ട് ഭരിക്കലായിരുന്നറിയ ഒരു മുത്തവല്ലിയ, ഒരു കാർന്നോറ്. ആ നാട്ടിലൊരു കാർന്നോറുണ്ടാകും, അയാൾക്കാണ് പരമാധികാരം. അയാൾക്ക് മുക്തസർ എന്നും മുത്തവല്ലി എന്നും പള്ളിക്കാർ.